തമിഴ്നാട് നീലഗിരിയിലെ നരഭോജി കടുവയെ പിടികൂടി. മസനഗുഡിക്ക് സമീപത്ത് വെച്ചായിരുന്നു ഈ കടുവയെ പിടികൂടിയത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും കടുവയ്ക്ക് മയക്ക് വെടി വെച്ചിരുന്നു. 21 ദിവസത്തെ പരിശ്രമത്തിന്റെ ഫലമായാണ് കടുവയെ പിടികൂടാൻ കഴിഞ്ഞത്. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേർന്ന് അനൂപ്, 4 മനുഷ്യജീവനുകൾ, 30 വളർത്തു മൃഗങ്ങൾ, അത്യന്തം അപകടകാരിയായ ഈ മൃഗത്തെ എങ്ങനെയാണ് പിടികൂടിയത്? ഇരുപത്തി രണ്ടാമത്തെ ദിവസമാണ് പരിശോധന നടത്തുന്നത് വനംവകുപ്പിൻ്റെ സംഘം. ഇന്നലെ രാത്രി മുതൽ അതിതീവ്രമായ ഒരു ശ്രമമായിരുന്നു. രാത്രി 10 മണിക്ക് വലിയ ശ്രമം നടത്തി, മയക്കുവെടി വെച്ചു 2 തവണ. പക്ഷേ കാട്ടിനുള്ളിലേക്ക് മറഞ്ഞ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പുലർച്ചെ വരെ ആ പരിശ്രമം നീണ്ടു. ഇന്ന് രാവിലെയും മയക്കുവെടി വെച്ചു. ഏറ്റവും ഒടുവിൽ 2:45 അല്പനിമിഷങ്ങൾക്ക് മുൻപ് 2:45 ഈ നരഭോജി കടുവയെ കീഴടക്കാൻ കഴിഞ്ഞത്. രാവിലെ മയക്കുവെടി വെച്ചിരുന്നു. അതിനെ തുടർന്നുണ്ടായ തുടർ പരിശ്രമം, 3 കുങ്കിയാനകൾ, ഡ്രോൺ ക്യാമറകൾ, 150 വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ തുടങ്ങിയ ആളുകളെല്ലാം ഈ സംഘത്തിലുണ്ടായിരുന്നു. 2:45 മസനഗുഡി ചെക്ക് പോസ്റ്റിന് സമീപത്തെ ഗുഡ്പാറ എന്ന ഒരു സ്ഥലമുണ്ട്. അത് മുതുകുളി ഗ്രാമത്തിന് സമീപത്താണ്. ഈ വർഷം ആദ്യമായി ഈ കടുവ കുഞ്ഞികൃഷ്ണൻ എന്നൊരാളെ കൊലപ്പെടുത്തിയിരുന്നു. അത് ജൂലൈ മാസം 19 ആ തീയതിയിൽ കുഞ്ഞികൃഷ്ണനെ കൊലപ്പെടുത്തിയ സ്ഥലത്തിന് സമീപത്ത് വെച്ച് കടുവയെ പിടികൂടാൻ കഴിഞ്ഞു. കടുവയ്ക്ക് ശരീരത്തിൻ്റെ പല ഭാഗത്തായി മുറിവുകളുണ്ട് എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ആ മുറിവുകൾ പരിശോധിച്ച ശേഷം ആരോഗ്യസ്ഥിതി എന്ത് പരിഗണിച്ച ശേഷം മൃഗശാലയിലേക്ക് മാറ്റണം, അതല്ല പിന്നീട് കാട്ടിലേക്ക് തുറന്നുവിടണമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കും. എന്തായാലും ഏറ്റവും വലിയ ആശ്വാസമുള്ള വാർത്ത വരുന്നു നീലഗിരി എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞികൃഷ്ണനെ ജൂലൈ മാസം 19 കൊലപ്പെടുത്തുന്നതിന് മുൻപ് ഗൗരി എന്ന ഒരു സ്ത്രീയെ, ഗ്രാമത്തിൽ നിന്ന് വിറക് ശേഖരിക്കാൻ പോയ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയിരുന്നു ഈ കടുവ. അതിനുശേഷം ചന്ദ്രൻ എന്ന 56 വയസ്സുകാരനെ കൊലപ്പെടുത്തി. അത് സെപ്റ്റംബർ 24 അതും കഴിഞ്ഞ് വീണ്ടും ബസവൻ എന്ന മറ്റൊരാളെ കൂടി കൊലപ്പെടുത്തി. ഇത്രയും ഒരു തീവ്രമായ സാഹചര്യം വന്നപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങി കടുവയെ പിടികൂടണമെന്നാവശ്യപ്പെട്ടു. അതേ തുടർന്ന് വനംവകുപ്പ് കടുവയെ വേട്ടയാടി പിടിക്കാനുള്ള ഒരു അനുമതി, ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിനുശേഷം ആ ഉത്തരവിനെതിരെ ചില മൃഗസ്നേഹികൾ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. കടുവയെ വേട്ടയാടി പിടിക്കരുത്, അതിനെ ജീവനോടെ പിടികൂടണം എന്ന ഒരാവശ്യമായിരുന്നു ഉന്നയിച്ചത്. കോടതി അത് ശരിവെച്ചു. ജീവനോടെ മാത്രമേ, 4 പേരുടെ ജീവൻ നഷ്ടമായില്ലേ, അതിനെന്തെങ്കിലും ന്യായീകരണം ഈ മൃഗസ്നേഹികളൊക്കെ പറയുന്നുണ്ടോ? വളർത്തുമൃഗങ്ങളുടെ എണ്ണം എത്രയാ? 20 എന്നാണല്ലോ അനൂപ് റിപ്പോർട്ട് ചെയ്യുന്നത്. മുപ്പതിലധികം വളർത്തുമൃഗങ്ങൾ. അതുമാത്രമല്ല, ഇന്ന് അല്പസമയം മുൻപ്, ഈ കടുവയെ പിടികൂടുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഒരു പശുവിനെ കൊലപ്പെടുത്തുന്നത്, ഈ കടുവ കൊലപ്പെടുത്തുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. അതായത് മൃഗസ്നേഹം നമുക്ക് വേണമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മനുഷ്യരെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം മൃഗങ്ങൾക്കും മറ്റു ജീവികൾക്കെല്ലാം ഉണ്ട്. പക്ഷേ പ്രശ്നം, നാട്ടിലേക്ക് ഇറങ്ങിയ ഈ കടുവ തുടർച്ചയായി മനുഷ്യരെ കൊലപ്പെടുത്തുന്നു, വളർത്തുമൃഗങ്ങളെ കൊലപ്പെടുത്തുന്നു. വളർത്തുമൃഗങ്ങളെ പോറ്റു ജീവിക്കുന്ന ആളുകൾ പ്രതിസന്ധിയിലാകുന്നു. ആളുകൾക്ക് വീട്ടിന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റാത്ത ഭീതിതമായ സാഹചര്യം ഉണ്ടാകുന്നു. ഇത്രയും ഭീതിതമായ മയക്കുവെടി വെച്ചു, ഇന്നും മയക്കുവെടി വെച്ചു. ഈ മയക്കുവെടി ഏറ്റതിന് ശേഷമാണോ ഒരു പശുവിനെ ആക്രമിച്ചത്? അതെ അതെ അതെ, ഇന്നലെ രാത്രി 10 മണിക്ക് മയക്കുവെടി വെച്ചതിന് ശേഷം അത് കാട്ടിലേക്ക് മറഞ്ഞു, കണ്ടെത്താൻ കഴിയില്ല. അതിനുശേഷം ഇന്ന് പകലാണ് വീണ്ടും ഒരു പശുവിനെ ആക്രമിച്ചിട്ടുള്ളത്. മാത്രമല്ല, നമ്മൾ ഈ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മയക്കുവെടി വെച്ച് ഏതാണ്ട് 20-30 മിനിറ്റ് സമയത്തിനകം ബോധരഹിതരായി വീഴേണ്ടതാണ് ഈ മൃഗങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ അത് സംഭവിച്ചില്ല ഇവിടെ. എന്നാൽ ഇന്ന് രാവിലത്തെ വിവരങ്ങൾ പൂർണ്ണമായി നമുക്ക് ലഭ്യമായിട്ടില്ല. കാരണം രാവിലെ മയക്കുവെടി വെച്ച വിവരം അല്പസമയം മുൻപാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പുറത്ത് വിട്ടത്. എന്തായാലും രാത്രിയത്തെ മയക്കുവെടി കാര്യമായി ആ കടുവ കേശിയില്ല. അതിനുശേഷം വ്യാപകമായൊരു തിരച്ചിൽ നടത്തി, കുങ്കിയാനകളെ കൊണ്ടുവന്നു, കാട്ടിനകത്ത് സ്ഥാപിച്ച ക്യാമറകൾ കൃത്യമായി പരിശോധിച്ചു. അതിനുശേഷം ഈ ഡ്രോൺ ക്യാമറകളുടെ സഹായം തേടി. ഇതെല്ലാം വലിയ ശ്രമത്തിന്റെ ഭാഗമായി, ഇതെല്ലാം ചേർന്നുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കടുവയെ പിടികൂടാൻ കഴിഞ്ഞത്. ശരി, ഇപ്പോൾ അനിൽ ഗൂഡല്ലൂർ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണ്. അനിൽ, താങ്കൾ ഈ ദൗത്യത്തിനൊപ്പം ഉണ്ടായിരുന്നോ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി? ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു യുദ്ധസമാനമായ സന്നാഹത്തോടു കൂടി ആളുകൾ വരുന്നു, ഇതിനെ പിടിക്കാനുള്ള ശ്രമം, തിരച്ചിൽ നടത്തുന്നു, കുങ്കിയാനകൾ വരുന്നു. എത്രത്തോളം ദുഷ്കരമായിരുന്നു ഈ ദൗത്യം? അത്യന്തം ദുഷ്കരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. 22 ദിവസമായിട്ട് പിന്നെ ഫോറസ്റ്റും അതുപോലെ തന്നെ ദൗത്യസേനയും കൂടെ നടത്തുന്നത് മസിനഗുഡിക്ക് അടുത്തുള്ള മസിനഗുഡി ചെക്ക് പോസ്റ്റിന് അടുത്തുള്ള സ്ഥലത്ത് നിന്നാണ് ഇന്ന് രാവിലെ മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടുന്നത്.
ഈ സമയത്ത് പോലും ഇവിടെ ആ പിന്നെ കടുവയെ പിന്നെ എടുത്തുകൊണ്ടുവരാനുള്ള ഈ വണ്ടിക്കടുത്ത് എത്തിക്കാനുള്ള ഒരു ഉദ്യമമാണ് നടക്കുന്നത്. കുറെ ദിവസങ്ങളായിട്ട് 22 ദിവസങ്ങളായിട്ട് വനപാലകർ ഈ മേഖലയിൽ മുതുമല റേഞ്ചിൽ അതുപോലെ തന്നെ ദേവൻ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പിന്നെ മൈസൂർ വനത്തോടനുബന്ധിച്ച് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ പിന്നെ തിരച്ചിൽ നടത്തുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഒരു എരുമക്കൂട്ടത്തെ ആക്രമിച്ചു, ഇന്നലെ വെടിവെച്ചിരുന്നു, ഇന്നലെ രാത്രി മയക്ക് വെടി വെച്ചിരുന്നു. ഇന്നലെ രാത്രി 11-10 മണിയോടെയാണ് ആ സംഭവം നടന്നത്. അതിനുശേഷം കടുവയെ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ പറ്റിയില്ല. ഇന്ന് രാവിലെ ഒരു എരുമക്കൂട്ടത്തെ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു ഇത് കേട്ടതിനെ തുടർന്നാണ് വനപാലകർ അവിടെ എത്തുന്നത്. ഈ ഒരു എരുമക്കുട്ടി എരുമയെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു സംഭവം കൂടി അറിഞ്ഞതോടെയാണ് ഇതിനെ കുറിച്ച് കൂടുതൽ പിന്നെ തെരയുന്നത്, ഇതിനെ തെരയാൻ വേണ്ടി നോക്കുന്നത്. അങ്ങനെയാണ് ഇതിനെ വീണ്ടും ഒരു കാട്ടിൽ ഒരു പൊന്തക്കാട്ടിൽ ഇത് പിന്നെ കണ്ടെത്തുന്നത്. അപ്പോ ഈ ആനപ്പുറത്ത് പോകുന്ന മയക്കുപിടിക്കാരനെതിരെ ഗർജിക്കുകയും ആന തിരിച്ചുവിടുകയും ചെയ്ത സംഭവം കൂടി അതിനിടയിലുണ്ടായി. പിന്നെ തുടർന്നാണ് പിന്നെ കൂടുതൽ ആളുകളെത്തി പിന്നെ ഇതിനെ കടുവയെ തേടുകയും കണ്ടെത്തുകയും വെടിവെക്കുകയും ചെയ്തത്. അതായത് ഇതിനെ പിടികൂടുന്നതിന് ഈ സംഘം കൊണ്ടുപോയ കുങ്കിയാന അതും ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടിയെന്നാണോ ഈ പിന്തിരിഞ്ഞോടുകയാണ് ചെയ്തത് ഈ സംഭവത്തിൽ. അപ്പൊ ഇത് കുറെ കാലം ദിവസങ്ങളായി ഇത് പിന്നെ 10-4 മനുഷ്യന്മാരുടെ ജീവൻ അതുപോലെ തന്നെ 30 കന്നുകാലികളുടെ പിന്നെ ജീവൻ ഒക്കെ കവർന്നിട്ടുള്ള ഒരു കടുവയാണിത്. അതിലൊരു കാര്യം കൂടി, ഈ കടുവകൾ അത്തരം ജീവികൾക്കൊക്കെ വന്യമൃഗങ്ങൾക്കൊരു പ്രത്യേക ടെറിട്ടറി ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്, എനിക്ക് അതേക്കുറിച്ച് കൂടുതൽ അറിയില്ല. എത്രത്തോളം വലിയൊരു പ്രദേശത്താണ് ഈ കടുവ ഇങ്ങനെ സ്വൈരവികാരം നടത്തിയത്? ഇത് ജനവാസ മേഖലയും ഉൾപ്പെടുന്ന പ്രദേശമാണോ അതോ ജനവാസ മേഖലയോട് ചേർന്ന സ്ഥലമാണോ? ഇത് പിന്നെ ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശമാണ്. ഇതിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ മുതുമലയിൽ ഏറ്റെടുക്കപ്പെട്ടിട്ടുള്ള വനപ്രദേശത്തിന് വേണ്ടി ടൈഗർ റിസർവിന് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള സ്ഥലത്തിന് തൊട്ടടുത്ത വനപ്രദേശങ്ങളിലാണ് ഈ കടുവ എത്തുന്നത്. യാതൊരു തരത്തിലുള്ള സംവിധാനമില്ല, സുരക്ഷാ സംവിധാനങ്ങൾ അവിടെയില്ല. ഈവൺ ഒരു പിന്നെ ഒരു ഈ കാട്ടാനകൾക്ക് വേണ്ടിയിട്ട് ഇത് ഒരുക്കുന്ന സംവിധാനം അതുപോലെ ഇല്ലാതെ ഒരവസ്ഥയിലാണ് ഈ കടുവ എത്തുന്നത്. ജനവാസ കേന്ദ്രത്തിൽ തന്നെയാണ് കാലങ്ങളായിട്ട് ഒരു 2-3 മാസക്കാലമായിട്ട് കടുവ ഇങ്ങനെ സ്വൈര വ്യവഹാരം നടത്തുന്നത്. മസിനുകുടിയിൽ മുമ്പ് പിടിച്ചുകൊണ്ടുപോയിട്ട് വിട്ട ഒരു കടുവയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പ്രായം ചെന്ന ഒരു കടുവ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പിന്നെ കൂടുതലായിട്ട് ജനങ്ങൾ ഭീതിയിലാണ്. ഈ പ്രദേശത്തുള്ള ഏകദേശം ഒരു 10-60 കിലോമീറ്റർ പ്രദേശത്തുള്ള പിന്നെ ജനവാസ കേന്ദ്രങ്ങളിലാണ് ഈ കടുവ പ്രശ്നം ഉണ്ടാക്കിയത്. ഒരു സ്ഥലത്ത് അന്ന് കാണാൻ വേണ്ടി പറ്റില്ല, അതേപോലെ തന്നെ തെരച്ചിൽ നടത്തിയ പിന്നൊരു സ്ഥലത്താണ് കാണുക. അങ്ങനെ കബളിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പോകുന്ന രീതിയിലായിരുന്നു കടുവയുടെ സഞ്ചാരപാത. ഒരു കാര്യം കൂടി, ഈ കടുവ ഈ 4 പേരെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞല്ലോ, അത് വനഭാഗത്തേക്ക് പോയ ആളുകളായിരുന്നു അതോ ഈ വീടിന്റെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്കാണോ ഈ ജീവൻ നഷ്ടമായത്? ഗൂഢലൂരിലൊരു വിഷയം എന്ന് വെച്ചാൽ നീലഗിരി മേഖലയിലൊരു വിഷയം എന്ന് വെച്ചാൽ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടെങ്കിലും അതിനോട് ചേർന്ന് 20% പ്രദേശം സ്വകാര്യ വനമായിട്ട് വെക്കണമെന്നുള്ള നിയമം കൂടിയുണ്ട്. അപ്പൊ ഈ വനപ്രദേശത്തിനടുത്താണ് പിന്നെ ഈ ആളുകൾ വിറക് വെട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വിറക് ശേഖരിക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ പിന്നെ ആണ് ഈ വനത്തിന്റെ ഈ പസിനുകൂടിയുടെ അടുത്ത പ്രദേശങ്ങളിലാണ് ഈ വനം ഉള്ളത്, സ്വകാര്യ വനങ്ങൾ ഉള്ളത്. സെറ്റിൽമെന്റ് ഏരിയ അതിന് താഴെയാണ് വരുന്നത്. അപ്പൊ ഈ പ്രദേശങ്ങളിലേക്കാണ് ജനങ്ങൾ പോകുന്നത്. ആ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ അത് പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ പിന്നെ ഈ ഇങ്ങനെയുള്ള ട്രാപ്പിലേക്ക് വിടുന്നു. ഈ 4 സംഭവങ്ങൾ നടന്നിട്ടതും പിന്നെ പ്രദേശം ഈ വനത്തോടനുബന്ധിച്ച സ്ഥലത്താണ്. അതിൽ ഒന്ന് മാത്രമാണ് നമുക്ക് ദേവൻ ഡിവിഷനിലുള്ള ഒരു കാര്യമാണ് മാത്രം പറയാനുള്ളത്. ദേവൻ ഡിവിഷനിൽ ഇദ്ദേഹം വനത്തിൽ തോട്ടത്തിൽ തന്നെയായിരുന്നു, തോട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ കടുവ സംരക്ഷണ മേഖലയായി ആ മേഖല ഏറ്റെടുക്കുകയായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ആ ഒരു ദേശീയ ഉദ്യാനം അല്ലെ, കടുവ സങ്കേതമായി അത് പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരുന്നോ? അതിനാവശ്യമായ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുന്നതും പരാജയപ്പെട്ടു പോയോ? അത് പരാജയപ്പെട്ട രീതിയിലാണുള്ളത്. ഇത് സെറ്റിൽമെന്റ് ഏരിയ സെറ്റ് ചെയ്തിരുന്നു ഓരോ സ്ഥലത്തേക്കും. അവിടെ ഈ വീടുകളിലുള്ള കാടുകളിലുള്ള ആദിമ മനുഷ്യരെ പിന്നെ ഈ ബൊണേ ഗ്രാമം അതുപോലെയുള്ള ഗ്രാമങ്ങളിൽ നിന്നും ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി പിന്നെ ഒരു 1996 ശേഷം പിന്നെ മാറ്റം വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും വിജയിക്കാൻ ഇതുവരെ ആയിട്ടില്ല. കാട്ടു മനുഷ്യർ ആദിമ മനുഷ്യർ ഇപ്പോഴും അവിടെ മീൻസ് ആദിവാസികൾ ഇപ്പോ ഈ പറയുന്ന സെറ്റിൽമെന്റ് ഏരിയകളിലാണ് ഉള്ളത്.
ആ സെറ്റിൽമെന്റ് ഏരിയയും ഉൾപ്പെടുന്ന മേഖലയാണോ ഈ കടുവാ സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്? ഭാഗങ്ങൾ കുറച്ച് ദൂരമാണ്, കുറച്ച് കിലോമീറ്റർ ദൂരങ്ങളിലാണ് ഈ സെറ്റിൽമെന്റ് ഏരിയ ഉണ്ട്. അതായത് വനത്തോട് പിന്നെ അടുത്താണ് ഈ സെറ്റിൽമെന്റ് ഏരിയകൾ ഉള്ളത് എന്നാണ് ഏറ്റവും വലിയൊരു കാര്യം. ശരി, ഒരു കാര്യം കൂടി താങ്കൾ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നത്, ഒരിക്കൽ പിടികൂടി കൊണ്ടുപോയി ആ കടുവ തന്നെയാണോ ഈ തിരികെ വന്നത്? ഇപ്പൊ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം പിന്നെ ഒരു പ്രാവശ്യം വനത്തിൽ ഉപേക്ഷിച്ച ആ കടുവ തന്നെയാണ് ഇപ്പോ പിന്നെ വീണ്ടും ഈ ഒരു ആക്രമണം നടത്തുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. പ്രായം ചെന്ന ഒരു കടുവ, ആ പ്രായം ചെന്ന കടുവ പിന്നെ ഈ സ്ഥലങ്ങളിലെത്തുകയും ജനങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങളിലെത്തി വളർത്തുമൃഗങ്ങളെ അടക്കം പിടികൂടുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടിരിക്കുകയാണ്. മുമ്പ് ഇതിനെ കോയമ്പത്തൂരിന്ന് പിടികൂടിയിട്ട് ഉപേക്ഷിച്ചതാണ്, മസനഗുഡിയിലേക്ക് കടത്തി ടൈഗർ റിസർവ് സെന്ററിലേക്ക് വിട്ടതാണ്. അതാണ് ഈ ഒരു പ്രശ്നമുള്ളതാണ് നിഗമനം. ഒരു കാര്യം കൂടി അവസാനമായി, ഈ കടുവയെ പിടികൂടി ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചോ, ഇനി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, അടുത്ത നടപടി എന്താണ്? ഇതിന് രണ്ട് കാര്യങ്ങൾ, രണ്ട് ഓപ്ഷൻസ് ആണ് നേരത്തെ ഫോറസ്റ്റ് ചീഫ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് നേരത്തെ പറഞ്ഞു, കൺസർവേറ്റർ നേരത്തെ പറഞ്ഞിരുന്നത്. ഒന്ന്, ഇതിനെ പിടികൂടി അതേപടി തന്നെ പിന്നെ ഈ ഐ ഡി കോഡ് ഘടിപ്പിച്ച ശേഷം വനത്തിലേക്ക് വിടുക, ഉൾവനത്തിലേക്ക് വിടുക. അതിൻ്റെ ഗതികളും അത് അതിൻ്റെ സഞ്ചാരപാതയും തിരിച്ചറിയാൻ പറ്റും. അതിനുവേണ്ടി അങ്ങനെ ശ്രമിക്കുക. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ, ഇതിനെ പിടികൂടിയിട്ട് ഏതെങ്കിലും മൃഗശാലകളിൽ, അത് മദ്രാസിനടുത്തുള്ള പാർക്കിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്, ആ പാർക്കിലേക്ക് വിടാം എന്നുള്ളൊരു ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെ പിടികൂടിയിട്ട് പിന്നെ ഈ ഐ ഡി കോഡ് ഘടിപ്പിച്ച് ഉൾവനത്തിലേക്ക് ചെയ്യാന്നുള്ളൊരു കണ്ടീഷനിലാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെയായിരിക്കും നടപടിയിലുണ്ടാവുക. തമിഴ്നാട് നീലഗിരിയിലെ നരഭൂജി കടുവയെ പിടികൂടി മസനഗുഡിക്ക് സമീപത്ത് വെച്ചാണ് പിടികൂടിയത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും കടുവയ്ക്ക് മയക്കുപിടി വെച്ചിരുന്നു. അതിനുശേഷവും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അല്പം മുമ്പ് 2:45 ഈ കടുവയെ കണ്ടെത്തി എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അനൂപ് ദാസാണ് ആദ്യം വിവരങ്ങൾ നൽകിയത്. പിന്നീട് വിവരങ്ങൾ നൽകിയത് അനിൽ എന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണ്. അനിൽ, വളരെയധികം നന്ദി ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന്.